ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ യു ഡി എഫിനെ ട്രോളി അഡ്വക്കേറ്റ് ജയശങ്കർ. രാഹുൽ വയനാടിനെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് പിടികിട്ടിയതെന്നാണ് ജയശങ്കർ പരിഹസിക്കുന്നത്. ഒരു വേനലിന് ഒരു വർഷമുണ്ട്. വയനാട്ടിൽ 431,770 വോട്ട് ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാഹുൽ ഗാന്ധി സ്ഥിരം സീറ്റായ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് 45,327 വോട്ടിന് തോറ്റു. രാഹുൽ വയനാടിനെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് പിടികിട്ടിയത്. ആരാണ് ഈ സ്മൃതി ഇറാനി എന്ന് പ്രിയങ്കാ ഗാന്ധി ചോദിക്കില്ല. രാഹുൽ ഗാന്ധി അമേഠി നിലനിർത്തും. വയനാട്ടിൽ ഉടനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് മനോരമോദി പത്രം പ്രചരിപ്പിച്ചത്. അത് ഒഴിവായി. പാവം സിദ്ദിഖിൻ്റെ കാര്യം കട്ടപ്പുക. വയനാട്ടുകാരുടെ സന്തോഷത്തിലും ടി സിദ്ദിഖിൻ്റെ സങ്കടത്തിലും പങ്കുചേരുന്നു എന്ന് ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നേ വരെ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത്. വയനാട്ടിലെ പരമ്പരാഗത ഇടതു വോട്ടുകളും ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി. 2014 എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡ്. അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കെട്ടിവെച്ച പണം പോയി. 2014 1.25 ലക്ഷം അധികം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 81,000 വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു. 274,597 വോട്ടുകളാണ് പി പി സുനീർ നേടിയത്. എൽ ഡി എഫിൻ്റെ പക്കലുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും മൃഗീയ ഭൂരിപക്ഷം രാഹുൽ സ്വന്തമാക്കി. കഴിഞ്ഞ തവണ വയനാട് ജില്ലയിൽ ഉൾപ്പെട്ട 3 മണ്ഡലങ്ങളിലും യു ഡി എഫിന് വൻ തിരിച്ചടി നേടിയിരുന്നു. ഇക്കുറി 188,880 വോട്ടുകളിൽ ലീഡാണ് ഈ 3 മണ്ഡലങ്ങളിൽ യു ഡി എഫിന് നൽകിയത്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകിയ നിയോജക മണ്ഡലം ബത്തേരിയാണ്. 70,465 വോട്ട് മുൻതൂക്കം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏർനാട് എന്നിവിടങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധി സമാഹരിച്ചത് 242,213 വോട്ടുകളുടെ ലീഡാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,816 വോട്ടുകളാണ്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 2,000 വോട്ടുകളുടെ കുറവാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക്. വയനാട്ടിൻ്റെ വികസന പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള രാഹുലിൻ്റെ പ്രസംഗങ്ങളും മണ്ഡലത്തെ കൈവിടില്ല എന്ന പരാമർശവും വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് കനത്ത തോൽവിയും അമേഠിയിലെ പരാജയവും കാരണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് ഒഴിയാൻ ഒരുക്കമാണെന്ന് രാഹുൽ ഗാന്ധിയും അറിയിച്ചു. അതേസമയം രാജ്യസന്നദ്ധത അറിയിച്ച രാഹുലിൻ്റെ നിലപാടിനോട് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് കടുത്ത തീരുമാനങ്ങൾ വേണ്ട എന്നാണ്. യു പി അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുലിൻ്റെ തീരുമാനത്തെ എതിർത്തുവെന്നാണ് റിപ്പോർട്ട്. 40,000+ വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ഉത്തർപ്രദേശിലെ അമേഠിയിൽ 40,000+ വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ഉത്തർപ്രദേശിലെ അമേഠിയിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉറച്ച കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങളിലൊന്നായ വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുലിനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം സമ്മാനിച്ചാണ് വയനാട് വരവേറ്റത്. ഹിന്ദി ബെൽറ്റിൽ ആഞ്ഞു വീശിയ ബി ജെ പി തരംഗത്തിനിടയിൽ സ്ഥിരം മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേഠിയിൽ തിരിച്ചടിയേറ്റതോടെ ഇനി 5 വർഷക്കാലം രാഹുൽ വയനാടിലെ ജനപ്രതിനിധിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.